നമസ്കാരം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് തട്ടുകട സ്റ്റൈലിലുള്ള കൊത്തു പൊറോട്ടയാണ്. ഇതൊരുപാട് പോപ്പുലറായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. തനി തട്ടുകടയിലെ രീതിയിലാണ് നമ്മളും ഇന്നത്തെ ഈ എപ്പിസോഡിൽ എങ്ങനെയാണ് കൊത്തു പൊറോട്ട തയ്യാറാക്കുന്നതെന്ന് കാണിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മളുടെ റെസിപ്പിയിലേക്ക് കടക്കാം. ഇവിടെ ഞാൻ രണ്ട് പൊറോട്ട ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്യുമ്പം കൈവെച്ച് പിച്ചുന്നതിനേക്കാൾ നല്ലത് ഇതേപോലെ ഒന്ന് ചെറിയ പീസസായിട്ട് കട്ട് ചെയ്യുന്നതാണ് ടേസ്റ്റ് കൂടുതൽ. ഇനിയിപ്പം നമുക്ക് ഒരു പാൻ വെക്കാം. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം ഒരു വലിയ സവാള ഇതേപോലെ കൊത്തിയരിഞ്ഞതും രണ്ട് പച്ചമുളകും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് ഒരു മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്യണം. ഒരുപാട് വഴറ്റിയെടുക്കാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്താൽ മാത്രം മതി. അതിനുശേഷം ഒരു വലിയ തക്കാളിയുടെ പകുതി തക്കാളി ഇതേപോലെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൂടെ ഒരു മിനിറ്റ് നേരം നമുക്കൊന്ന് കുക്ക് ചെയ്യാം. അടുത്തതായിട്ട് ഒരു മുട്ട. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ലപോലെ ഫോർക്ക് വെച്ചോ സ്പൂൺ വെച്ചോ നന്നായിട്ടൊന്ന് മുട്ട ബീറ്റ് ചെയ്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് പെട്ടെന്ന് തന്നെ നമ്മളിത് മിക്സ് ചെയ്യാൻ പാടില്ല. ഒരു എന്താ പറയുന്നത്, ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ മുട്ടയൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കറക്റ്റായിട്ട് മുട്ട നന്നായിട്ട് ചിക്കി വരും, അല്ലെങ്കിൽ ഈ വെജിറ്റബിൾസിനകത്ത് കോട്ടിംഗ് പോലെ അങ്ങ് ആയിപ്പോകും മുട്ട. അതുകൊണ്ട് ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് വേണം മുട്ട ചിക്കാൻ. അടുത്തതായിട്ട് വേണ്ടത് നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പൊറോട്ട കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി ഇതുകൂടെ മിക്സ് ചെയ്യാം. ഒരു മിനിറ്റ് നേരം തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയാണ് നമ്മളുടെ തട്ടുകടയിലെ മെയിൻ റെസിപ്പി. നമ്മൾ ചിക്കൻ്റെ ഗ്രേവിയാണ് ഇതിലേക്ക് ചേർക്കുന്നത് കൊത്തു പൊറോട്ടയിലേക്ക്. അപ്പോൾ ഞാനിവിടെ നല്ല ചിക്കൻ്റെ നല്ല ഗ്രേവി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മളുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം. ഇവിടെ ആണെങ്കിൽ പൊതുവേ ഗ്രേവി ശകലം കൂടുതലാണെങ്കിൽ മാത്രമാണ് ഇവർക്കൊക്കെ കൊത്തു പൊറോട്ട നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാറ്. ശകലം ഗ്രേവി ഒഴിക്കുകയാണെങ്കിൽ അത്രയൊരു താല്പര്യം ആരും കാണിക്കാറില്ല. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം ഗ്രേവി നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാട് എരിവൊക്കെ ഉണ്ടെങ്കിൽ ഒത്തിരി ഗ്രേവി ചേർക്കേണ്ട കാര്യമില്ല. മാക്സിമം ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ രണ്ട് പൊറോട്ടയാണെങ്കിൽ. പിന്നെ പൊറോട്ടയുടെ കാര്യത്തിൽ നമ്മൾ ഗ്രേവി ഒഴിക്കുന്തോറും അത് നന്നായിട്ടങ്ങ് അബ്സോർവ് ചെയ്തോളും. ഇനി ഇത് ഒരു മിനിറ്റ് നേരം നന്നായിട്ടങ്ങ് കുക്ക് ചെയ്ത് കൊടുക്കാം. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മളുടെ കൊത്തു പൊറോട്ടയുടെ റെസിപ്പി. ലാസ്റ്റായിട്ട് നമ്മളൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കും. അപ്പം അതിന് മുന്നേ നമ്മൾ തീ ഹൈ ഫ്ലെയിമിലോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലോ ഇട്ട് തന്നെ നമുക്കിത് കുക്ക് ചെയ്യാവുന്നതാണ്. ലോ ഫ്ലെയിമിലിടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഈ തട്ടുകട സ്റ്റൈൽ കൊത്തു പൊറോട്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു പരിവം ഞാൻ കാണിച്ചു തരാം. നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ഈ കൊത്തു പൊറോട്ട കഴിക്കാൻ സാധിക്കും. ശരിക്കും നമ്മൾ പൊറോട്ട കഴിക്കുന്നതിലും വളരെ സോഫ്റ്റായിട്ടായിരിക്കും ഈ ഒരു റെസിപ്പി. കാര്യം നമ്മൾ ഈ പൊറോട്ട നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടാണ് കൊത്തു പൊറോട്ടയായിട്ട് തയ്യാറാക്കുന്നത് എന്നുണ്ടെങ്കിൽ കുക്ക് ചെയ്യേണ്ട ഒന്നും ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വളരെ സോഫ്റ്റായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇതിപ്പോൾ നമുക്ക് കൊത്തു പൊറോട്ട അല്ലാതെ കൊത്തു ചപ്പാത്തി ആയിട്ടും തയ്യാറാക്കാൻ സാധിക്കും. ഇപ്പോൾ പൊറോട്ട എപ്പോഴും അവൈലബിൾ ആയിരിക്കണമെന്നില്ല. അങ്ങനെയുള്ള ടൈമിൽ നമ്മുടെ ചപ്പാത്തി ലെഫ്റ്റ് ഓവർ ചപ്പാത്തി ഉണ്ടെങ്കിൽ, അധികം വന്ന ചപ്പാത്തി ഉണ്ടെങ്കിൽ നമുക്കിതേ സെയിം മെത്തേഡിൽ കൊത്തു ചപ്പാത്തി ആയിട്ടും തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. ഇനി ലാസ്റ്റായിട്ട് നമ്മൾ മല്ലിയില ഒന്നിട്ട് കൊടുക്കും. ഒരു മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തതിന് ശേഷം നമ്മളുടെ കൊത്തു പൊറോട്ട റെഡി ആയിട്ടുണ്ട്. നല്ല മണവും നല്ല എരിവും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഗ്രേവി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരവരുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ചേർക്കാം. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.